സ്ത്രീപക്ഷവാദത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും ഒക്കെ കാലമാണിത്. ഫെമിനിസ്റ്റുകൾ പൊടി പൊടിക്കുന്ന കാലം. എന്നാൽ പണ്ടും ഉണ്ടായിരുന്നു ഒരു ഫെമിനിസ്റ്റ്, സ്ത്രീ സമാജം രൂപീകരിച്ച ഫെമിനിസ്റ്റ്, ഫെമിനിസ്റ്റിൻ്റെ തത്വശാസ്ത്രം മുറുകെ പിടിച്ച ധൈര്യവതിയായ നടി. ആ നടിയുടെ പേര് കോട്ടയം ശാന്ത. കോട്ടയം ഒളശ്ശയിൽ നാരായണ പണിക്കരുടെയും സാവിത്രി അമ്മയുടെയും മകൾ. കോട്ടയം ശാന്ത എപ്പോഴും സ്ത്രീപക്ഷത്തിന് വേണ്ടി ഉറച്ചു നിന്നു, സ്ത്രീവാദത്തിന് വേണ്ടി ഉറച്ചു നിന്നു. കോട്ടയം ശാന്ത ആദ്യമായി വെള്ളിത്തിരയിലെത്തിയത് എം കൃഷ്ണൻ നായരുടെ അനിയത്തി എന്ന ചിത്രത്തിലൂടെ. അതിനു മുമ്പ് പൊൻകുന്നം വർക്കിയുടെ മനുഷ്യൻ എന്ന നാടകത്തിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചിരുന്നു കോട്ടയം ശാന്ത. അനിയത്തി ഹിറ്റായതോടെ കോട്ടയം ശാന്തയെ തേടി വേഷങ്ങളെത്തി തുടങ്ങി. എന്നാൽ അക്കാലം വല്ലാത്തൊരു കാലമായിരുന്നു. ഷീലയും ജയഭാരതിയും ഒക്കെ തിളങ്ങി നിൽക്കുന്ന കാലം, വിജയശ്രീ അടക്കമുള്ളവർ വന്നുകൊണ്ടിരുന്ന കാലം, മലയാള സിനിമയിൽ നായികയ്ക്ക് ദൗർലഭ്യമില്ലായിരുന്ന കാലം. അതുകൊണ്ട് തന്നെ സുന്ദരിയായ കോട്ടയം ശാന്തയ്ക്ക് വലിയ റോളുകളൊന്നും ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോട്ടയം ശാന്ത ഡബ്ബിംഗ് രംഗത്തേക്ക് ഇറങ്ങി. ജയഭാരതിയുടെ എല്ലാ ചിത്രങ്ങളിലും, ആദ്യകാലത്തെ എല്ലാ ചിത്രങ്ങളിലും ശബ്ദം കൊടുത്തത് കോട്ടയം ശാന്തയാണ്. ലക്ഷ്മിക്ക് ശബ്ദം കൊടുത്തത് കോട്ടയം ശാന്തയാണ്. സീമയ്ക്ക് ശബ്ദം കൊടുത്തത്, സീമയുടെ ആദ്യകാല ചിത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തത് കോട്ടയം ശാന്തയാണ്. 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 1000-ലധികം ചിത്രങ്ങൾക്ക് ഡബ് ചെയ്യുകയും ചെയ്ത പ്രതിഭാശാലിയാണ് അവർ. മറ്റൊരു വിശേഷണം കൂടി കോട്ടയം ശാന്തയ്ക്കുണ്ട്. അവർ സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് എന്ന പാട്ട് എന്ന ഡ്യുവറ്റ് പാടിയത് കോട്ടയം ശാന്തയാണ്. രമണൻ എന്ന ചിത്രത്തിലെ മലരണിക്കാടുകൾ എന്ന പാട്ട് പാടിയത് കോട്ടയം ശാന്തയാണ്. പക്ഷേ അവർക്ക് സംഗീതത്തിലും നിലനിൽക്കാനായില്ല. കാരണം പുതിയ ഗായികമാരുടെ കടന്നുവരവ് ഉണ്ടായി. ജിക്കി വന്നു, സുശീല വന്നു, പീലീല വന്നു, പിന്നെ ജാനകി വന്നു. കോട്ടയം ശാന്തയെ ആരും തിരിഞ്ഞു നോക്കാതായി. വലുതും ചെറുതുമായ വേഷങ്ങൾ അഭിനയിച്ച് ഈ നടി സിനിമയിൽ നിന്നു. ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം പളുങ്കാണ്. കോട്ടയം ശാന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ വലിച്ചു കീറിയതാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നികൃഷ്ട ജന്മം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കോട്ടയം ശാന്ത തൻ്റെ ആത്മകഥയിലൂടെ എഴുതി. തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന മലയാള സിനിമയുടെ കാരണവരെ തൻ്റെ ആത്മകഥയിലൂടെ പൊളിച്ചു കാട്ടി അവർ. തിക്കുറിശ്ശി സുകുമാരൻ നായർ ഉണ്ണിമേരിയെപ്പറ്റി പറഞ്ഞ ഒരു പ്രസ്താവന അതേപടി അവർ ആത്മകഥയിൽ എഴുതി. ഉണ്ണിമേരിയും ശാന്തയും സുഹൃത്തുക്കളായിരുന്നു. ഉണ്ണിമേരി 13-ാം വയസ്സിലാണ് നായികയാവാൻ എത്തിയത്. നായികയാവാൻ വേണ്ടി ഹോർമോൺ ചികിത്സ അവർ നടത്തിയിരുന്നു എന്നായിരുന്നു സിനിമാ വൃത്തങ്ങളിൽ കേട്ട സംസാരം. ഹോർമോൺ ചികിത്സ നടത്തി ഉണ്ണിമേരി തടി കൂട്ടി, ശരീരഭാഗങ്ങളുടെ തടിയൊക്കെ അങ്ങ് വർദ്ധിപ്പിച്ചു. അതിനുശേഷം വിറ്റാമിൻ ഗുളികകളും ഒക്കെ അവർ കഴിച്ചു. അങ്ങനെ ഒരു ദിവസം ഉണ്ണിമേരിയെ കാത്തിരിക്കുമ്പോൾ ഉണ്ണിമേരി എത്തിയില്ല, തിക്കുറിശ്ശി സുകുമാരൻ നായരെത്തി. തിക്കുറിശ്ശി ശാന്തയോട് ചോദിച്ചു, ആരെയാണ് കാത്തിരിക്കുന്നത്? ശാന്ത പറഞ്ഞു, ഉണ്ണിമേരിയെ കാത്തിരിക്കുകയാണ്. അല്ല, ആ കൊച്ച് ഹോർമോൺ ചികിത്സയൊക്കെ നടത്തി പറയപ്പെടാത്ത ഭാഗങ്ങളൊക്കെ, അത് ഞാൻ തുറന്നു പറയുന്നില്ല, ചില ഭാഗങ്ങളൊക്കെ വലുതാക്കിയെന്ന് പറയുന്നത് കേട്ടു, കോട്ടയം ശാന്തയോട് ചോദിച്ചു. കോട്ടയം ശാന്ത ഒന്നും മിണ്ടിയില്ല. അടുത്ത തിക്കുറിശ്ശിയുടെ ഡയലോഗ്, എന്തിനാ ഈ ഹോർമോൺ ചികിത്സയൊക്കെ നടത്താൻ പോയി? എൻ്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഞാൻ വലുതാക്കി കൊടുത്തേനെ. അന്ന് തൊട്ട് തിക്കുറിശ്ശിയെ താൻ വെറുത്തുപോയെന്ന് കോട്ടയം ശാന്ത തുറന്നെഴുതി. അന്ന് തൊട്ടാണ് തിക്കുറിശ്ശിയെ കണ്ടാൽ താൻ എണീൽക്കാത്തത്. അന്ന് തൊട്ടാണ് തിക്കുറിശ്ശി എന്ന മനുഷ്യനെ തൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞത്. പച്ചയ്ക്ക് എഴുതി കോട്ടയം ശാന്ത. നസീർ ഷീല പ്രണയ വിവാദവും കോട്ടയം ശാന്ത തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അടൂർമാസിയെപ്പറ്റി എഴുതിയതാണ്. സ്ത്രീ ജിതനായിരുന്നു അടൂർമാസി എന്നാണ് കോട്ടയം ശാന്ത എഴുതിയത്. ലൈംഗിക വൈകൃതത്തിന് ഉടമയായിരുന്നു അടൂർവാസി എന്ന പറയുകയും, അടൂർവാസിയും സ്ത്രീലതയും തമ്മിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഒരിക്കൽ കാണേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും ആ അവസ്ഥയിൽ താൻ തകർന്നു പോയതിനെക്കുറിച്ചും അവർ എഴുതി. തുറന്നു തന്നെ എഴുതി. മനസ്സിലുള്ള അതേ രംഗങ്ങൾ അവർ തുറന്ന് എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. അതോടുകൂടി വലിയ പ്രശ്നമായി മാറി, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ പ്രശ്നമായി മാറി. രതീഷ് തന്നെ കാമാർത്ഥനായി സമീപിച്ച സംഭവം അവർ എഴുതി. രതീഷ് കാമാർത്ഥനായി തന്നെ സമീപിച്ചു. തന്നേക്കാൾ പ്രായം കുറഞ്ഞ രതീഷ് താൻ പൊട്ടിത്തെറിച്ചു. അങ്ങനെ നടൻ രതീഷ് പോയി. ഇങ്ങനെയുള്ള പകൽമാന്യന്മാരെ ഒക്കെ തൻ്റെ ആത്മകഥയിലൂടെ അവർ വലിച്ചു കീറിയപ്പോൾ അമ്മ ഇടപെട്ടു, ആത്മകഥ നിർത്താൻ പറഞ്ഞു. സിനിമാ മംഗളത്തിലായിരുന്നു ആ ആത്മകഥ വന്നത്, അച്ചടിച്ചു വന്നത്. സിനിമാ മംഗളത്തിൻ്റെ കോപ്പി അന്ന് 50,000 ആയി ഉയർന്നു. ഒരു സിനിമാ വാരികയ്ക്ക് എത്താൻ പറ്റാത്ത
കോപ്പിയിലേക്ക് അത് ഉയർന്നു. 50,000 ഉയർന്നത് ശാന്തയുടെ ആത്മകഥ കൊണ്ട് തന്നെയാണ്. പക്ഷേ അമ്മ ഇടപെട്ടത് നിർത്താൻ പറഞ്ഞു. പക്ഷേ അവർ നിർത്തിയില്ല. അമ്മ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അവർ നടപടിയെടുത്തോളാൻ പറഞ്ഞു. തൻ്റെ മനസ്സിലുള്ളത് താൻ തുറന്നെഴുതുമെന്ന് തന്നെ പറഞ്ഞു. അവസാനം അമ്മയും ശാന്തയും തമ്മിൽ തെറ്റി. ശാന്തയ്ക്ക് കൈനീട്ടം കിട്ടിയില്ല. ഭർത്താവ് KR സുരേഷ്, ശാന്തയുടെ ഭർത്താവ്, ദാമ്പത്യ ജീവിതം ശാന്തയ്ക്ക് എവിടെയൊക്കെയോ ഒരു കനൽ പാതയായിരുന്നു. എവിടേക്കോ വെച്ച് കനൽപാതയിലൂടെ ദാമ്പത്യ ജീവിതം സഞ്ചരിച്ചു എന്നാണ് അറിവ്. ശാന്ത മരിച്ചത് 2007 ഏപ്രിൽ 27. ശാന്ത മരിക്കുമ്പോഴും ശാന്ത ഉയർത്തിയ വിവാദങ്ങൾ കെട്ടടങ്ങിയിരുന്നില്ല. ശാന്തയുടെ ആത്മകഥ അടിക്കാൻ പല പബ്ലിക്കേഷൻസും രംഗത്തെത്തി. ഏതോ പബ്ലിക്കേഷൻസ് രണ്ടെഡിഷൻ അടിച്ചു. പക്ഷെ പിന്നീട് സിനിമയിലെ പ്രബലർ വിളിച്ച് പറഞ്ഞ് ആ ആത്മകഥ പതുക്കി വയ്ക്കുകയായിരുന്നു. ശാന്തയുടെ പതുക്കി വെച്ച ആത്മകഥയിൽ എല്ലാമുണ്ട്. മലയാള സിനിമയിലെ യഥാർത്ഥ നായകന്മാരുടെ വികൃത മുഖങ്ങൾ.